നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല സംസ്ഥാനങ്ങളിലും കനത്ത തിരിച്ചടികളാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗോവയിലും കോൺഗ്രസ്സിന് വൻ തിരിച്ചടി മുതിർന്ന കോൺഗ്രസ് നേതാവും ഏറ്റവും കൂടുതൽ കാലം ഗോവ മുഖ്യമന്ത്രിയുമായ പ്രതാപ് സിംഗ് റാണെ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോറി മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും കുടുംബ പ്രശ്നങ്ങളല്ലായെന്നും എൺപത്തിയേഴുകാരനായ പ്രതാപ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു പോറി മണ്ഡലത്തിൽ നിന്ന് പ്രതാപ് സിംഗ് റാണെ മത്സരിക്കുമെന്ന് ഡിസംബറിലാണ് അറിയിച്ചത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ മരുമകൾ ദേവിയ വിശ്വജിത് റാണയെ തന്നെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് പോരം മണ്ഡലത്തിൽ തുടർച്ചയായി പതിനൊന്ന് തവണ എം എൽ എ ആയ നേതാവാണ് പ്രതാപ് സിംഗ് റാണെ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും തോറ്റിട്ടില്ല അദ്ദേഹത്തിന്റെ മകൻ വിശ്വജിത് റാണെ ബി ജെ പി മന്ത്രിയാണ് പാർട്ടി തീരുമാനിച്ചാൽ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ പ്രതാപ് സിംഗ് റാണയുടെ നിലപാട് കഴിഞ്ഞ ശനിയാഴ്ച സ്ഥാനാർത്ഥികളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റം കോൺഗ്രസിന് മണ്ഡലത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിനു ശേഷം കൂറുമാറാതിരിക്കാൻ സ്ഥാനാർത്ഥികളെ കൊണ്ട് ആരാധനാലയങ്ങളിലെത്തിച്ച് കോൺഗ്രസ് സത്യം ചെയ്യിപ്പിച്ചത് പാർട്ടിയുടെ മുപ്പത്തി ആറ് സ്ഥാനാർത്ഥികളെയാണ് ക്ഷേത്രത്തിലും പള്ളിയിലും മോസ്കിലും കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ചത് ഇത് വലിയ രീതിയിലുള്ള ട്രോളുകളിലേക്കും വൻ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു പനാജിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആദ്യ സത്യപ്രതിജ്ഞ ഞങ്ങൾ മുപ്പത്തിയാറുപേരും ദേവിയുടെ കാൽക്കൽ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്ന കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വസ്തരായി തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ഏത് സാഹചര്യത്തിലും പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ക്ഷേത്രത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു കൊങ്കണിയിലെ ബാംബോലിൻ ക്രോസിൽ വെച്ചായിരുന്നു അടുത്ത സത്യപ്രതിജ്ഞ നടന്നത് പുരോഹിതൻ അവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്ഥാനാർത്ഥി പട്ടികയിലുള്ള മുപ്പത്തിനാല് പുരുഷന്മാർ ബെറ്റീമിലെ മുസ്ലിം പള്ളിയിലെത്തിയും എടുത്തു ദൈവത്തെ ഭയപ്പെടുന്നവരാണ് ഞങ്ങൾ അതിനാൽ ഇന്ന് ഞങ്ങൾ കൂറുമാറില്ലെന്ന് പ്രതിജ്ഞ എടുത്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവുമായ ദിഗംബർ കാമത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗോവയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരം ദിനേശ് ഗുണ്ടറാവു ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോദങ്കർ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമുണ്ടായിരുന്നു കൂറുമാറ്റ ചരിത്രം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കോൺഗ്രസ് നാൽപ്പതങ്ങ് നിയമസഭയിൽ പാർട്ടിക്ക് പതിനേഴ് എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് അഞ്ച് വർഷം പിന്നിട്ടപ്പോൾ പാർട്ടിയിൽ അവശേഷിച്ചത് രണ്ട് എം എൽ എ മാത്രമായിരുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ അന്തരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പനാജി സീറ്റ് കോൺഗ്രസിന് വേണ്ടി അറ്റനാസിയോ മോൺസറേറ്റ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ വിജയിച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ബി ഭാഗമായി മാറി കോൺഗ്രസിന് വോട്ട് ചെയ്താലും എം എൽ എ മാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് സംസ്ഥാനത്ത് വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നു ഇതോടെയാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അറുപത് ശതമാനം എം എൽ എമാരും കൂറുമാറി അഞ്ചു വർഷത്തിനിടെ നാൽപ്പതങ്ങ ഗോവ നിയമസഭയിലെ അറുപത് ശതമാനം എം എൽ എമാരും കൂറുമാറിയെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നാൽപ്പതിൽ ഇരുപത്തിനാല് എം എൽ എമാരാണ് കൂറുമാറിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് എം എൽ എ മാരായ വിശ്വജിത് റാണെ സുഭാഷ് ശിരോദ്കർ ദയാന സോപ്തെ എന്നിവർ കൂറുമാറി എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനാൽ ഇവരെ കൂറുമാറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവർ പിന്നീട് ബി ജെ പിയിൽ ചേർന്ന് വീണ്ടും മത്സരിച്ചു ജയിച്ച് എം എൽ എ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രതാപ് സിംഗ് റാണയുടെ മകൻ വിശ്വജിത്ത് പാർട്ടി വിട്ടത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പ്രതാപ് സിംഗ് റാണി ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലെത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രകാന്ത് കവേൽക്കറാണ് കൂറുമാറ്റത്തിന് ചരട് വലിച്ചത് അദ്ദേഹം പിന്നീട് മന്ത്രിയുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ അന്തരിച്ചതിനെ തുടർന്ന് പനാസിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച അറ്റനാസിയോ മോൺസറേറ്റും ബി ജെ പിയിലെത്തി മഹാരാഷ്ട്ര ഗോമന്ദ രണ്ട് എം എൽ എമാരും ബി ജെ പിയിലെത്തി ഗോവ ഫോർവേഡ് പാർട്ടിയുടെ സാലിഗോയും ബി ജെ പി മാർഗം തിരഞ്ഞെടുത്തു ഇത്തരത്തിൽ കൊഴിഞ്ഞു കോൺഗ്രസിൽ തുടരുകയാണ് അത് ഗോവയിൽ മാത്രമല്ല ഉത്തരാഖണ്ഡിലും യു പിയിലും ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിലുള്ളത് വെബ് ഡെസ്ക് തത്വമെസ്